വെലുക്കുട്ടി സാറ് വന്നേച്ച് തന്നെ അവിടുത്തെ കോളേജ് നമ്പറിലേക്ക് വിളിച്ചു. ആ ഇയാൾ ഇന്ന് നേരത്തെ വരണം, അത് എന്തോ ഇവനെന്തോ ഒരു ഗിറ്റാറ് പോലെ ഒരു സാധനം വെച്ചോണ്ടിരിക്കുക, ഒരു നിക്കറ് ഇട്ട് ഒരു പയ്യൻ ടീഷർട്ട് വിട്ടിട്ട് നമ്മൾ എന്ത് വായിക്കുന്നത് ഇങ്ങനെ ഇതുപോലെ നിറഞ്ഞു നിൽക്കുക. വായിച്ചു തുടങ്ങിയപ്പോൾ അയ്യോ, ഓരോന്നും വായിച്ച അവസാനം തോടിയിൽ രാഗദാനം പല്ലവി വായിച്ചിട്ട് ഒരു പല്ലവി വായിച്ചു. കച്ചേരി കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ, ആ മുമ്പിൽ ഇരുന്നിരുന്ന അത്ര പ്രായമായ ആളുകളും സ്റ്റേജിൻ്റെ അവിടെ നിന്ന് നമസ്കരിക്കുക. ഇത് സാധാരണ ഒരു കുട്ടിയല്ല, ഒരു ദൈവത്തിൻ്റെ ഒരു ഇതാണെന്ന് പറഞ്ഞിട്ട് അത്ര നന്നായിട്ട് വായിച്ചു വന്നു കച്ചേരി. മാൻഡലിൻ ശ്രീനിവാസ് ഒരു ചെറുപ്പത്തിലെ ഒരുപാട് പേര് സമ്പാദിച്ച് ആ മാൻഡലിൻ എന്ന ഇൻസ്ട്രുമെൻറ്റിലൂടെ ജനഹൃദയങ്ങളിൽ കയറിപ്പറ്റിയ ഒരു മഹാവിദ്വാനായിരുന്നു മാൻഡലിൻ ശ്രീനിവാസ്. എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ ശ്രീനിവാസിനെ ആദ്യം കാണുന്നത് ഞങ്ങളൊരിക്കൽ സേലത്ത് ദാസരൻ്റെ കച്ചേരിക്ക് അടുത്ത ദിവസമാണ് കച്ചേരി. അപ്പോൾ തലേ ദിവസം വൈകുന്നേരം ഞങ്ങൾ അവിടെ സേലത്ത് എനിക്ക് തോന്നുന്ന ആളുടെ ശ്രീനിവാസിന് ആരാണേതെ ഏർപ്പാട്. അപ്പോൾ അവിടെ ഞങ്ങൾ ഹോട്ടലിൽ പോയിട്ട് ഈ കച്ചേരി തൊഴാനായിട്ട് അയ്യപ്പൻ്റെ അമ്പലത്തിൽ തൊഴാനായിട്ട് ഞാനും ദാസേട്ടനും ഞങ്ങളെല്ലാവരും കൂടി അവിടെ പോയപ്പോൾ ഈ ഒരു കുട്ടി ഇരുന്ന് മാൻഡലിൻ വായിക്കുന്നു. ഒരു ചെറിയ കുട്ടി. അന്ന് ശിക്കിൽ ഭാസ്കൻ അദ്ദേഹമായിരുന്നു വയലിൻ, ഉപേന്ദ്രൻ തഞ്ചാവൂർ ഉപേന്ദ്രൻ സാർ മൃദംഗവും ടി എച്ച് വിനായകറാം സാർ ഘടകമായിരുന്നു. അപ്പോൾ അവരൊക്കെ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളിതിങ്ങനെ കേട്ടപ്പോൾ നല്ല രസമുണ്ട്. വേദാസനം പറഞ്ഞ് നമുക്ക് പോയി കുറച്ച് നേരം കേൾക്കാമെന്ന് പറഞ്ഞ് അവിടെ പോയിരുന്നു. അവർക്കും വലിയ സന്തോഷമായി. ആ കുട്ടിയാണ് മാൻഡലിൻ ശ്രീനിവാസ് ആണെന്ന് അറിയണം ഞങ്ങൾ പിന്നെ. അന്ന് അയാൾ വായിച്ചു വരുന്ന സമയമാണ് നല്ല, അപ്പം തന്നെ നല്ല പേരാണ്, അസാധ്യമായിട്ട് വായിച്ചു. പിന്നെ കേരളത്തിൽ ആദ്യമായിട്ടുള്ള കച്ചേരി അദ്ദേഹം വായിക്കുന്നത് എറണാകുളം ശ്രീരാമനവമിക്കാണ്, എറണാകുളം അമ്പലത്തിൽ. അപ്പം അന്ന് ഈ മാൻഡലിൻ കച്ചേരിക്ക് വായിക്കണം എന്ന് പറഞ്ഞു വേലുക്കുട്ടി സാറും ഞാനുമാണ് അന്ന് വെച്ച ശിക്കിൽ ഭാസ്കർ തന്നെയായിരുന്നു, അദ്ദേഹം തന്നെയായിരുന്നു വയൽ. അപ്പം ഞാൻ അന്ന് ഇതേപോലെ നമുക്ക് ഈ ലാൻഡ് ഫോണേ ഉള്ളൂ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റൊക്കെ ചെയ്യാനായിട്ട്. ഞാനിവിടെ കോളേജിൽ ഇരിക്കുന്ന സമയം പഠിക്കുന്ന സമയം ഒറ്റയാണ്. അപ്പോൾ വേലുക്കുട്ടി സാറ് വന്നേച്ച് തന്നെ അവിടുത്തെ കോളേജ് നമ്പറിലേക്ക് വിളിച്ചു. ആ ഇയാൾ ഇന്ന് നേരത്തെ വരണം, അത് എന്തോ ഇവനെന്തോ ഒരു ഗിറ്റാറ് പോലെ ഒരു സാധനം വെച്ചോണ്ടിരിക്കുക, ഒരു നിക്കറ് ഇട്ട് ഒരു പയ്യൻ ടീഷർട്ട് വിട്ടിട്ട് നമ്മൾ എന്ത് വായിക്കാനാണ് വൈകുന്നേരം, ഇത് നമ്മൾ ശരിയാവുമോ നമ്മൾ വായിച്ചാന്നൊക്കെ പറഞ്ഞ സാറിന് ആകെ ടെൻഷനായിരുന്നു. നമ്മൾ സാറില്ല, ഞാനിപ്പോൾ തന്നെ വരാം അങ്ങോട്ടെന്ന് പറഞ്ഞു. ഞാൻ ഉച്ചയ്ക്ക് തന്നെ അവിടെ ചെന്നു, സാറിൻ്റെ റൂമിൽ ചെന്നു. അങ്ങനെ ശ്രീനിവാസും ശ്രീനിവാസിൻ്റെ അച്ഛനും ഒക്കെ വന്നു സാറിനെ കാണാൻ വന്നു. അപ്പോൾ ഒരു കൊച്ചു പയ്യൻ ഒരു ടീഷർട്ടും ഒരു നിക്കറും ഇട്ടാണെന്ന് കച്ചേരിക്ക് വന്നത്. പക്ഷേ ഓഡിയൻസ് ഇങ്ങനെ അന്ന് അയാൾക്ക് പേര് വന്നു തുടങ്ങിയ സമയമാണ്, നല്ല പേരായി കഴിഞ്ഞു. ഓഡിയൻസ് ഇങ്ങനെ ഇതുപോലെ നിറഞ്ഞു നിൽക്കുക. വായിച്ചു തുടങ്ങിയപ്പോൾ അയ്യോ, ഓരോന്നും വായിച്ച അവസാനം തോടിയിൽ രാഗദാനം പല്ലവി വായിച്ചിട്ട് ഒരു പല്ലവി വായിച്ചു. കച്ചേരി കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ, ആ മുമ്പിൽ ഇരുന്നിരുന്ന അത്ര പ്രായമായ ആളുകളും സ്റ്റേജിൻ്റെ അവിടെ നിന്ന് നമസ്കരിക്കുക. ഇത് സാധാരണ ഒരു കുട്ടിയല്ല, ഒരു ദൈവത്തിൻ്റെ ഒരു ഇതാണെന്ന് പറഞ്ഞിട്ട് അത്ര നന്നായിട്ട് വായിച്ചു വന്നു കച്ചേരി. ഗംഭീര ഒരു കച്ചേരിയായിരുന്നു. പിന്നെ എപ്പോഴും ഒരു ചിരിച്ച ഫേസാണ്, നല്ല സന്തോഷമായിട്ട് സ്റ്റേജിലിരിക്കുള്ളൂ. വളരെ വളരെ പ്ലസൻ്റായിട്ടുള്ളൊരു പുഞ്ചിരിയോടുകൂടി അവൻ വായിക്കുള്ളൂ. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ ഒരുപാട് കച്ചേരികൾക്ക് എന്നെ വലിയ ഇഷ്ടമാണ്. എപ്പോഴും സാർ നിങ്ങൾ വാശികരണ സാർ നിങ്ങൾ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഈ തൃപ്പൂണിത്തുറ അമ്പലത്തിൽ പല പ്രാവശ്യവും തൃപ്പൂണിത്തുറ അമ്പലത്തിലുള്ളവരെല്ലാം ട്രൈ ചെയ്തിട്ട് ശ്രീനിവാസിനെ ഇവിടെ കിട്ടിയില്ല. അപ്പോൾ ഒരു പ്രാവശ്യം എന്നോട് അനന്തരാമൻ, വിനായക അനന്തരാമൻ എന്ന് പറഞ്ഞ ലളിതയുടെ ചേട്ടൻ എന്നോട് പറഞ്ഞടാ, ഈ വർഷം എങ്ങനെയെങ്കിലും നീ ഒന്ന്, അപ്പം അന്ന് സേവാസംഘം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഉത്സവം, എങ്ങനെയെങ്കിലും ശ്രീനിവാസിനെ ഒന്ന് ഏർപ്പാട് ചെയ്ത് തരണം, അത് നീ വിചാരിച്ചാൽ നടക്കും, നീ ഒന്ന് എനിക്ക് വേണ്ടി അത് ചെയ്ത് തരണം എന്ന് പറഞ്ഞു. ഉടനെ ഞാൻ പറഞ്ഞു, രാമ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പോൾ തന്നെ വിളിക്കാം, ഇന്ന് രാമൻ്റെ പ്രസൻസിൽ തന്നെ ഞാൻ
ഫോണെടുത്ത് ശ്രീനിവാസിനെ വിളിച്ചു. അപ്പോൾ ശ്രീനിവാസ് പറഞ്ഞ, ഞാൻ പറഞ്ഞു ഇങ്ങനെ 8 ദിവസത്തെ ഉത്സവമാണ്, ശ്രീനിവാസ് പറയുന്ന ഡേറ്റ് വരണം. അപ്പോൾ ആദ്യം തൃക്കേട്ടയും ഈ വലിയ വിളക്കുമൊക്കെയാണ് ചോദിച്ചത്. ആ ദിവസങ്ങളിലൊന്നും അവന് ഫ്രീ ഇല്ല, ഞാൻ ബോംബെയിലേക്ക് സാർ, ബാംഗ്ലൂരിലേക്ക് സാർ, ഞാൻ ആന്ധ്ര ഇതിൽ ഹൈദരാബാദ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ നീ ഏത് ദിവസമാണ് ഫ്രീ? അങ്ങനെ 3ാം ദിവസം ആണ് അയാൾ ഫ്രീ എന്ന് പറഞ്ഞു. 2ാം ദിവസമാണോ 3ാം ദിവസമാണോ ഞാൻ കറക്റ്റായിട്ട് ഓക്കെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3ാം ദിവസം. അപ്പോൾ ഇവിടെ അന്ന് ആവണീശ്വരം രാമേന്ദ്രൻ സാറിൻ്റെ കച്ചേരി ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ശ്രീനിവാസൻ എങ്ങനെ ആ സ്ലോട്ട് കൊടുക്കും, അങ്ങനെയുള്ളൊരു ഒരു ആർഗ്യുമെൻ്റായി. അപ്പോൾ ഇവിടുത്തെ മെയിൻ കച്ചേരികളെല്ലാം 9 മണി തൊട്ടാണ് തൃപ്പൂണിത്തുറ അമ്പലത്തിൽ വരാറുണ്ടല്ലോ, അവിടേക്കാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യും 6 മണിക്ക് വയ്ക്കാം എൻ്റെ കച്ചേരി, പിന്നെ ആദ്യം വായിച്ചിട്ട് പോക്കോട്ടെ. അങ്ങനെ ശ്രീനിവാസിൻ്റെ, ഞാൻ പറഞ്ഞ ശ്രീനിവാസ് വരണം. അന്ന് ഈ വീട് കെട്ടി തീർന്നേ ഉള്ളൂ ആ സമയത്താണ്. അപ്പോൾ എനിക്ക് തോന്നണം 1997 ഇത് നടന്നത്. അങ്ങനെ ശ്രീനിവാസ് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീനിവാസിന് കൂടെ വായിക്കാം, ഞാൻ പറഞ്ഞ് ഡൽഹി സുന്ദർരാജനെ വിളിക്കാം, വയലിൽ നിന്ന് ഡൽഹി സുന്ദരരാജൻ. അപ്പം മൃദംഗത്തിന് ശ്രീനിവാസ് പറഞ്ഞു, സാർ ഞാൻ പറഞ്ഞു ഗുരുവായൂർ സാറല്ല, രാംഭദ്ര സാറെ കൂപ്പിടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു രാംഭദ്ര സാർ എൻ്റെ തലവർഷം ചെമ്മുടി സ്വാമിയുടെ കൂടെ വായിക്കുന്നുണ്ട് അതേ വർഷം തന്നെ. അപ്പോൾ അതൊന്ന് മാറ്റി, അങ്ങനെയാണ് പ്രസാദിനെ ഞാൻ പറഞ്ഞിട്ടാണ് പ്രസാദിനെ ഇടാന്ന് പറഞ്ഞ് സാറും ഇഷ്ടമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത്. അങ്ങനെ പ്രസാദം തോന്നും ഞാനും ഘടകമായിട്ട്. അത് കഴിഞ്ഞ് ഇവിടെ വന്നു ആ കച്ചേരി. ജനങ്ങൾക്ക് ആർക്കും മറക്കാൻ പറ്റില്ല, ആ ഓഡിറ്റോറിയം ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ ഫുൾ പാക്ക്ഡായിരുന്നു. ആ കച്ചേരി വായിച്ച് ഞാൻ പിറ്റേ ദിവസം ഇവിടെ വന്ന് എയർപോർട്ടിൽ പോകണതിനും ഇവിടെ വന്നിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാൻ വന്നു. എൻ്റെ അച്ഛനും കൂടെ വന്ന്, സാർ ഉള്ളിലേക്ക് സ്വന്തം ഉള്ളിൽ കാത്താൻ അച്ഛനാണ് ഉള്ളിൽ സ്വന്തം പറയുകയും ചെയ്തു സ്റ്റേജിൽ വെച്ച്. റൊമ്പ ഹെക്ടിക്കാർക്ക് ഞാൻ ഇപ്പോഴും കച്ചേരി ഒത്തുക്കതിലാണ്, രാധാകൃഷ്ണൻ സാർ ചൊന്നാൽ എനിക്ക് വരാൻ നിൽക്കാൻ മുടിയല്ലേ, അതിനാലേക്ക് വന്ന് അതും അനൗൺസ് ചെയ്തു. അവനോട് ഇവിടെ ഞാൻ പറഞ്ഞു നിനക്ക് എന്തെങ്ങനെ താങ്ക്സ് ചെയ്തു, നിനക്ക് നിൻ്റെ റെമ്യൂണറേഷൻ ഞങ്ങൾക്ക് അതിൽ നിന്ന് അതെപ്പറ്റി ഒന്നുമില്ല സാർ, നീങ്ങൾക്ക് കുട്ടികളാണ് വന്ന് ഉങ്കൂറിൽ വന്നാച്ച് വാച്ചാച്ച്. അത്രയും ഒരു പൊളൈറ്റായിട്ടുള്ളൊരു സ്വഭാവമായിരുന്നു അത്. അയാളുടെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും സഹിക്കാൻ പറ്റാത്തൊരു സങ്കടമായിരുന്നു. കാരണം എത്ര കച്ചേരിയെ കൂടിയിരുന്നു വെച്ചാൽ ഭയങ്കര രസമാണ്. ഇങ്ങനെ ഞാൻ വായിക്കുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞ് താളമൊക്കെ ഇട്ടെടുത്ത് ഇങ്ങനെ ഓരോ ക്ലാപ്സ് വരുമ്പോൾ ഇങ്ങനെ കൗണ്ട് ചെയ്യും, ക്ലാപ്സ് എത്രയായി എത്രയായി എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ നല്ലൊരു ഇൻട്രസ്റ്റാണ് അത്, താളം ഇട്ട് വരാനും അതിനെ കേൾക്കാനും ഒക്കെ. അങ്ങനെ ഒരു നല്ലൊരു ഈ കച്ചി ഇതെന്ന് എനിക്കിന്ന് മറക്കാൻ പറ്റാൻ തന്നെ ഒരുക്കൻ്റെ അവനും പറഞ്ഞു, എടാ അതൊരു ആഗ്രഹം സാധിച്ചു നീ വളരെ. അത്ര ക്രൗഡായിരുന്നു ഇവിടെ അവൻ്റെ കച്ചേരി. അങ്ങനെയാണ് ഇവിടെ തൃപ്പൂണിത്തുറ അമ്പലത്തിൽ ഒന്ന് ആദ്യമായിട്ട് വായിക്കുന്നത്. പിന്നെ എത്ര കച്ചേരികൾ ഇതുപോലെ. ഞങ്ങൾ മലേഷ്യയിൽ പോയി ഇന്ത്യ ബീറ്റ്സ് ഫെസ്റ്റിവലിന്, അപ്പോഴും ശ്രീനിവാസ് ശശാങ്ക് ശോഭന ഡാൻസൊക്കെ ഉണ്ടായിരുന്നു, കദരി, ഞങ്ങളെല്ലാവരും ഒരേ ഫ്ലൈറ്റിൽ. ആ ബിസിനസ് ക്ലാസ്സിൽ ഞങ്ങളുടെ ഗ്രൂപ്പ് മാത്രം എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അന്ന് ഇതുപോലെ രസമാണ്. ഇപ്പോൾ അന്ന് ഇതുപോലെ ഒരുപാട് തമാശ എന്തെങ്കിലും രസമായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ അവന് വലിയ ഇഷ്ടമാണ് തമാശയൊക്കെ കേൾക്കാനും പറയാനും. സാർ നിങ്ങൾ വാങ്ങോ സാർ കൊഞ്ചം പേശിയെടുപ്പല്ല എന്ന് പറയും റൂമിൽ. ഇപ്പം അതുപോലെ തന്നെ രാജേഷും, ശ്രീനിവാസിൻ്റെ അനിയൻ യു രാജേഷ് നന്നായിട്ട് വായിക്കുന്നുണ്ട്. അതേ ആ ശ്രീനിവാസിനെ പോലെ തന്നെയാണ് ഒരു സ്നേഹവും മര്യാദയും വളരെ. എപ്പോൾ വിളിച്ചാലും രാജേഷിനാത് അയ്യോ സാർ അണ്ണാവുങ്ങളെ പറ്റി ഒന്ന് അറിയിച്ചല്ലോ പറയേ, എനിക്ക് നന്നാ തെരയുമെന്ന് പറയും. ആ അച്ഛനും അങ്ങനെയാണ്, ശ്രീനിവാസിൻ്റെ അച്ഛൻ. അതൊക്കെ ഈ കുട്ടികളെ നന്നാക്കി കൊണ്ടുവരാൻ ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കുന്നത്, അത് മാതാപിതാക്കൾ കൂടെ നിന്നാലേ കുട്ടികൾ നല്ല രീതിയിൽ വരുള്ളൂ. അതിലൊരു എക്സാമ്പിളാണ് അവരൊക്കെ. ശ്രീനിവാസിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല, അത്രയും വലിയൊരു പാവം. വളരെ ചെറുപ്പത്തിലെ ഒരു ഇങ്ങനെ ഒരു വിയോഗം വരുന്ന ആരും പ്രതീക്ഷിച്ചത് കൂടിയല്ല പാവം. ഏതായാലും എവിടെ ഇരുന്നാലും ആ സ്നേഹം അതുപോലെ തന്നെ നിലനിൽക്കട്ടെ പാവം. ആ വേലുക്കുട്ടി സാറ് ഒന്ന് സാറ് പോയി നോക്കുമ്പോൾ ഇവനിങ്ങനെ
ഗിറ്റാർ പോലെയല്ലേ ഇരിക്കുള്ളൂ അത്. സാറേം പറഞ്ഞിട്ട് സാറ് ഇതൊന്നും ഇത് മാൻഡലിനാണെന്ന് സാറിനറിയില്ല. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവരെ ഇവൻ്റെ ഇങ്ങനെയൊക്കെ വായിച്ചാൽ നമ്മൾ ഇവൻ്റെ കൂടെ ഇങ്ങനെ വായിക്കും. നീ ഒന്ന് വേമ്പ ഇവിടെ, അല്ലെങ്കിൽ ഞാൻ പോവാൻ പോവാ തിരിച്ച്. സാറ് പാവം, സാറിന് സാറ് ഇത് സാറ് സദ്യ ഞാനസ്ഥനാണല്ലോ. വേലുക്കുടി സാറ് ഇങ്ങനെ പാട്ടും നന്നായിട്ട് പാടും. അപ്പോൾ സാറിന് ഈ ഇഷ്ടമായ ഒരു സംഭവമാണെങ്കിൽ സാറ് കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ട് കൂട്ടി വായിക്കും, നല്ല രസമായിരിക്കും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ സാറിന് പെട്ടെന്ന് ഇത് ഇതിൻ്റെ കൂടെയൊക്കെ നമ്മൾ വായിച്ചാൽ ശരിയാവുമെന്ന്, അതല്ല ഇത് എന്ത് സാധനമായ എന്താ വായിക്കാൻ പോകണോ ഒന്നും അറിയില്ലല്ലോ, ആ ഒരു ടെൻഷനായിരുന്നു. പക്ഷേ കച്ചേരി കഴിഞ്ഞപ്പോൾ സാർ പറഞ്ഞു ഇത് നന്നായിട്ട് വായിച്ചതാണ്, ഗംഭീരമായിട്ട് അവനോടും പറഞ്ഞു.